ഗുഡ് ഈവനിങ് ട്രെയിനീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്സി അസറ്റ്ലിൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, അസറ്റ്ലിൻ ഗ്യാസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസുകളെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഗ്യാസ് നമ്മൾ ഇതിലേക്കാണ് ഫില്ല് ചെയ്യുന്നത്, സിലിണ്ടറിലേക്ക് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പഠിക്കാനുള്ളത്, ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ സിലിണ്ടേഴ്സ്. കൂടാതെ നമുക്ക് ഡിഫറൻറ്റ് ഗ്യാസ് സിലിണ്ടർ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നത് പഠിക്കാം. കൂടാതെ ഓക്സിജൻ്റെയും അസറ്റിലിൻ്റെയും കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്, അതിൽ ചാർജിങ് മെത്തേഡ് അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സിലിണ്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് സിലിണ്ടർ എന്ന് വെച്ചാൽ, സിലിണ്ടർ എന്ന് വെച്ചാൽ വെൽഡിങ്ങിന് അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രിയൽ യൂസസിന്, എന്തെങ്കിലും വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ സേഫായിട്ട് ഹൈ പ്രഷറിലും ലാർജ് ക്വാണ്ടിറ്റിയിലും വിവിധ തരത്തിലുള്ള ഗ്യാസുകൾ സ്റ്റീൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യും. ആ സ്റ്റീൽ കണ്ടെയ്നറിനെയാണ് എന്താ പറയുന്നത്, ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനോ വ്യവസായ ആവശ്യത്തിനോ അല്ലെങ്കിൽ വെൽഡിങ് കട്ടിങ് അതുപോലുള്ള ആവശ്യത്തിന് നമുക്ക് വിവിധ തരത്തിലുള്ള ഗ്യാസ് ആവശ്യമാണ്. ആ ഗ്യാസ് എന്ത് ചെയ്യണം, അതിൻ്റെ ഹൈ പ്രഷറിൽ അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ വളരെയധികം അളവിലും സ്റ്റീൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റീൽ കണ്ടെയ്നറിനെയാണ് എന്താ പറയുന്നത്, ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. നമുക്ക് വിവിധ തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പല കളറിലുള്ള പെയിൻറ്റുകളാണ് ഉണ്ടാവുക. പല കളറിലുള്ള സിലിണ്ടറുകൾ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ സിലിണ്ടറിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാം. തിരിച്ചറിയാൻ വേണ്ടി ഇതുപോലുള്ള ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൻ്റെ അകത്ത് നിന്ന് എക്സാമിനും ചോദിക്കാം. അതിൽ ഓക്സിജൻ്റെ അസറ്റിലിൻ്റെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഓക്സിജൻ്റെ എന്താ, ഓക്സിജൻ സിലിണ്ടർ അതിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഓക്സിജൻ സിലിണ്ടർ ബ്ലാക്ക് നിറത്തിലാണ് ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ വാൾവ് ത്രെഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. ഓക്സിജൻ സിലിണ്ടർ ബ്ലാക്ക് കളറായിരിക്കും, റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. അടുത്തത് അസറ്റിലിൻ സിലിണ്ടർ. അസറ്റിലിൻ സിലിണ്ടറിൻ്റെ കളർ നമുക്കെല്ലാം അറിയാമല്ലോ, മെറൂൺ കളറായിരിക്കും അസറ്റിലിൻ സിലിണ്ടർ. അതിൻ്റെ വാൽവ് ത്രെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡായിരിക്കും, മെറൂൺ കളറ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. വേറൊരു ഗ്യാസാണ് കോൾ ഗ്യാസ്. കോൾ ഗ്യാസിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്, വിത്ത് നെയിം കോൾ ഗ്യാസ്. എൻ്റെ മുകളിൽ കോൾ ഗ്യാസ് എന്ന് പേര് എഴുതിയിട്ടുണ്ടാവും, റെഡ് കളറായിരിക്കും. അതിൻ്റെ ത്രെഡ്, വാൽവ് ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അടുത്ത ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെതും കളറ് റെഡ് കളറായിരിക്കും, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. ഇനി നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ കളറ് ഗ്രേ കളറായിരിക്കും, വിത്ത് ബ്ലാക്ക് നെക്ക്. അതിൻ്റെ നെക്ക് മുകളിലുള്ള ആ ഭാഗം അത് ബ്ലാക്ക് കളറായിരിക്കും. അതായത് താഴോട്ട് മുഴുവൻ ഗ്രേ കളറും മുകളിൽ ആ നെക്ക് വരുന്ന ഭാഗം ബ്ലാക്ക് കളറായിരിക്കും നൈട്രജൻ സിലിണ്ടറിൻ്റെ കളറ്. അതിൻ്റെ വാൽവ് ത്രെഡ് റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇനി എയർ വരുന്ന സിലിണ്ടർ, എയർ സിലിണ്ടറിൻ്റെ കളറ് ഗ്രേ കളറായിരിക്കും, റൈറ്റ് ഹാൻഡ് ആയിരിക്കും. അടുത്തൊരു ഗ്യാസാണ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ കളറ് റെഡ് കളറായിരിക്കും, വിത്ത് ലാർജർ ഡയമീറ്റർ, കുറച്ച് ഡയമീറ്റർ കൂടിയതായിരിക്കും. അതിൻ്റെ നെയിം പ്രൊപ്പെയിൻ, പ്രൊപ്പെയിൻ എന്ന്
പേരും എഴുതിയിട്ടുണ്ടാവും ആ സിലിണ്ടറിൻ്റെ മുകളിൽ. റെഡ് കളറും ആയിരിക്കും അതിൻ്റെ വാൽവ് ത്രെഡ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. അടുത്തത് ആർഗൺ ഗ്യാസ്. ആർഗൺ ഗ്യാസ് ടിഗ് മിഗ്ഗിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആർഗൺ ഗ്യാസ്. അതിൻ്റെ സിലിണ്ടറിൻ്റെ കളറ് ബ്ലൂ കളറായിരിക്കും, റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. അടുത്തൊരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൻ്റെ കളറ് ബ്ലാക്ക്, ഓക്സൈഡിൻ്റെ പോലെ ബ്ലാക്ക് കറണ്ട് കളറായിരിക്കും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, വിത്ത് വൈറ്റ് നെക്ക്. അതിൻ്റെ മോൾ ഭാഗം, നെക്ക് വരുന്ന ഭാഗം, മുകളിലെ വാൾവ് വരുന്ന കുറച്ച് ഭാഗം വൈറ്റ് കളറായിരിക്കും, ബ്ലാക്ക് വിത്ത് വൈറ്റ് നെക്ക്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൻ്റെ കളറ്. അതിൻ്റെ ത്രെഡ്, വാൽവ് ത്രെഡ് റൈറ്റ് ഹാൻഡായിരിക്കും. അപ്പോൾ ഇത് ഈ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. എന്താണ് ഈ കത്തുന്ന തരത്തിലുള്ള വാതകങ്ങൾ ഇതിലേതൊക്കെയുണ്ട്? ഓക്സിജൻ കത്തൂല, കത്താൻ സഹായിക്കുകയുള്ളൂ. അസറ്റ്ലിൻ കത്തുന്ന വാതകമാണ്, കോൾ ഗ്യാസ് കത്തുന്ന വാതകമാണ്, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്, നൈട്രജൻ അല്ല, പിന്നുള്ളത് പ്രൊപ്പെയിൻ കത്തുന്ന വാതകമാണ്. ഈ വാതകങ്ങളൊക്കെ എന്താണ്? ത്രെഡ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. മറ്റേ കത്താത വാതകങ്ങൾക്കൊക്കെ സാധാ റൈറ്റ് ഹാൻഡ് ത്രെഡാണ്, കത്തുന്ന വാതകങ്ങൾക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണുള്ളത്. നമുക്ക് അങ്ങനെ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഓക്സിജൻ സിലിണ്ടറിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഓക്സിജൻ ഇതിനെ ഉപയോഗിക്കുന്ന വ്യാവസായികാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഗ്യാസ് വെൽഡിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഓക്സിജൻ ഇപ്പോൾ അറിയാമല്ലോ, മെഡിക്കൽ ഓക്സിജൻ ഉപയോഗിക്കുന്നത് കൊറോണ കാലത്ത് കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്. ഇത് നമുക്ക് വെൽഡിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കുന്നതാണ്. ഗ്യാസ് വെൽഡിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ, അത് മാക്സിമം പ്രഷറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 120 മുതൽ 150, മാക്സിമം 150 കിലോഗ്രാം സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് ഓക്സിജൻ ഗ്യാസ് സേഫായിട്ട് ആ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതൊരു സിലിണ്ടർ എന്ന് പറയുന്ന ഒരു സീംലെസ് സ്റ്റീൽ കണ്ടെയ്നറായിരിക്കും. സീംലെസ് എന്ന് വെച്ചാൽ വെൽഡിംഗ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള കണ്ടെയ്നർ, അങ്ങനത്തെ കണ്ടെയ്നറിലാണ് ഈ ഓക്സിജൻ ഗ്യാസ് സേഫായിട്ട് 150 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഫില്ല് ചെയ്യുന്നത്, കട്ടിങ്ങിനും വെൽഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇത്, ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒരു രൂപം. ഇതിൽ കാണാം ഇതിൻ്റെ ഹൈറ്റ് മാക്സിമം വരുന്നത് 1.295 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിൻ്റെ ഇന്നർ ഡയ 0.216 മീറ്റർ, അതിൻ്റെ ഔട്ടർ ഡയ 0.229 മീറ്റർ. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. കൂടാതെ അതിൻ്റെ മുകളിലൊരു റിമൂവബിൾ മെറ്റൽ ക്യാപ്പ് വരുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷനിൽ അതിൻ്റെ ഡാമേജ്, സിലിണ്ടർ വാൽവിന് ഡാമേജ് ഒന്നും വരാതിരിക്കാനാണ് അത്. അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സോളിഡ് ഡ്രോൺ സ്റ്റീൽ. ഇതൊരു സോളിഡ് ഡ്രോൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് എന്തുവേണം, അതിന് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് നിറക്കുന്നതിന് മുന്നായിട്ട് അതിനൊരു പ്രഷർ ടെസ്റ്റ് നടത്തും. പ്രഷർ ടെസ്റ്റ് നടത്തിയാൽ ചിലപ്പോൾ അതിന് വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സിലിണ്ടർ വാട്ടർ ഉപയോഗിച്ചിട്ട് 225 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ പ്രഷറിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യും, ഈ സോളിഡ് ഡ്രോൺ സ്റ്റീലിൽ ഉണ്ടാക്കിയ ഈ സിലിണ്ടറിന്. എന്നിട്ടാണ് ഓക്സിജൻ ഫില്ല് ചെയ്യുന്നത്. ഇനി ഒരു പ്രഷർ വാൽവ് ഉണ്ടാവും ഇതിൻ്റെ ടോപ്പിൽ, അതിലൂടെയാണ് നമുക്ക് ആ പ്രഷർ വാൽവിലൂടെയാണ് ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് കിട്ടുന്നത്. ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും, ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രഷർ വാൽവ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഉണ്ടാകും.
ഇതാണ് പ്രൊഫസർ വാളുവിൻ്റെ ഒരു ചിത്രം. ടോട്ടലായിട്ട് ഇതിൻ്റെ താഴോട്ടാണ് സിലിണ്ടർ വരുന്നത്, സിലിണ്ടർ ഇങ്ങോട്ട് താഴോട്ടുണ്ടാവും. പ്രഷർ വാൽവിൻ്റെ ചിത്രമാണ്. അതിൽ പ്രഷർ വാൽവിൽ ഒരു പ്രധാനമായിട്ടൊരു പ്രഷർ ഡിസ്ക് ഉണ്ടാവും, പ്രഷർ ഡിസ്ക് അഥവാ സേഫ്റ്റി ഡിസ്ക്, അത് ഇവിടെയായിട്ടാണ് വരുന്നത്. അതായത് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ ഹീറ്റാവുക മറ്റോ ചെയ്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താവും, സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രഷർ ഡിസ്ക്, സേഫ്റ്റി ഡിസ്ക് ഉണ്ടാവും. ഇത് കൂടിക്കഴിഞ്ഞാൽ, പ്രഷർ ഇതിൻ്റെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ ആ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആയോ, അതിലൂടെ ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ സിലിണ്ടർ വാൽവ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏത് എങ്ങനത്തെ ത്രെഡാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും ഓക്സിജൻ സിലിണ്ടറിൻ്റെ വാൽവിന്. കൂടാതെ ഇതിൻ്റെ മുകളിൽ ഓക്സിജൻ ഗ്യാസ് ഇതിലൂടെയാണ് നമുക്ക് പുറത്തെടുക്കുന്നത്. ഇവിടെയുള്ള ത്രെഡ്, ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡായിരിക്കും. കൂടാതെ ഇതിൻ്റെ മുകളിലൊരു സ്പിൻഡിൽ ഉണ്ടാവും, ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമായിട്ടൊരു സ്പിൻഡിൽ തിരിക്കുന്ന ഒരു ഇത്. അത് ഇപ്പോൾ എല്ലാ സിലിണ്ടറിനും ഇല്ല, നമ്മളെ കണ്ടിട്ടുള്ളതിന് നമ്മൾ സിലിണ്ടർ കീ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാറ് അല്ലേ. എന്നാലും ഇതിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ പൈപ്പിൻ്റെയൊക്കെ വാൾവ് തിരിക്കുന്ന പോലെ ഒരു മുകളിലൊരു സ്പിൻഡിലുണ്ട്, തിരിച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമൊക്കെ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ ക്യാപ്പ് അടച്ചിട്ടുണ്ടാവും, ഒരു അടപ്പ്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് വണ്ടിയിലൊക്കെ എടുത്ത് ഇട്ടിട്ടൊക്കെയാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ വാൽവിന് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി, ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ഗ്യാസ് എന്ത് ചെയ്യും, വളരെ ശക്തിയിൽ പുറത്തേക്ക് പോവും. ചില വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്യാസ് പുറത്തേക്ക് ശക്തിയിൽ പോകുമ്പോൾ എന്താവും, സിലിണ്ടർ തെറിച്ച് മുന്നോട്ട് പോകും. പുറകിലേക്ക് ഗ്യാസ് പോകുന്നതിൻ്റെ ശക്തിയിൽ സിലിണ്ടർ തെറിച്ച് മുന്നോട്ട് പോയി ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അതിന് ഒരു സ്റ്റീൽ ക്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ബോഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 4 ക്യൂബിക് മീറ്റർ മുതൽ 8 ക്യൂബിക് മീറ്റർ വരെയൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 7-7 ക്യൂബിക് മീറ്ററിലാണ് ഓക്സിജൻ സിലിണ്ടർ, അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായിട്ടും വരുന്നത്. ഇനി ഓക്സിജൻ സിലിണ്ടറിൻ്റെ ചാർജിങ്, നമുക്ക് അറിയാവുന്ന 120 മുതൽ 150 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് അത് ഫില്ല് ചെയ്യുന്നത്. മാത്രമല്ല ഇത് സിലിണ്ടേഴ്സ് ആർ ടെസ്റ്റഡ് റെഗുലർലി ആൻഡ് പീരിയോഡിക്കലി. സിലിണ്ടർ അതിൻ്റെ അത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഗ്യാസ് നിറക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിനുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. ഇനി അടുത്തത് അസറ്റിലീൻ സിലിണ്ടറിൻ്റെയാണ്. ഫോർവേഡ് അസറ്റിലീൻ സിലിണ്ടർ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റീൽ കണ്ടെയ്നർ യൂസ്ഡ് ടു സ്റ്റോർ ഹൈ പ്രഷർ അസറ്റിലീൻ. ഹൈ പ്രഷർ അസറ്റിലീൻ സ്റ്റോർ ചെയ്യുന്നൊരു സിലിണ്ടർ, ഒരു സ്റ്റീൽ കണ്ടെയ്നറാണ്. എങ്ങനെ സേഫായിട്ട് ഡിസോൾവ്ഡ് അസറ്റിലീൻ കട്ടിങ്ങിനും വെൽഡിങ്ങിനും ഉപയോഗിക്കുന്ന അസറ്റിലീൻ സേഫായിട്ട് ഫില്ല് ചെയ്യുന്ന സ്റ്റീൽ കണ്ടെയ്നറാണ് ഡിസോൾവ്ഡ് അസറ്റിലീൻ ഗ്യാസ് സിലിണ്ടർ. ചിത്രത്തിൽ കാണുന്നതാണ്. അതിന് അതിൻ്റെ ബോഡി പെയിൻറ്റഡ് മെറൂണ്, ഉള്ളിൽ ഡിസോൾവ്ഡ് അസറ്റിലീൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.03 മീറ്ററാണ്, അതായത് 40.5 ഇഞ്ച് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയൊരു ഷൂ പോലെയുണ്ട്, അതുവരെയുള്ള ഹൈറ്റ് 34.5 ആണ്. പിന്നെ ഇതിൻ്റെ വീതി 0.,  അതായത് ഡയമീറ്റർ 0.30 മീറ്റർ, 12
ഇഞ്ച്. ഇതിൻ്റെ മറ്റ് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും ഓക്സിജൻ സിലിണ്ടറിലെ പോലെ ഒരു സീംലെസ് ഡ്രോൺ സ്റ്റീൽ ട്യൂബ്, അതായത് വെൽഡിംഗ് ഇല്ലാത്ത തരത്ത് അല്ലെങ്കിൽ വെൽഡിംഗ് ഉള്ള തരത്ത്, രണ്ട് ടൈപ്പും വരുന്നുണ്ട്. എന്തായാലും ഇത് എന്ത് ചെയ്യും, ഇത് വാട്ടർ മറ്റേപോലെ തന്നെ വാട്ടർ പ്രഷർ ടെസ്റ്റ് നടത്തും. ഓക്സിജൻ്റെ നമ്മൾ 225 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് വാട്ടർ പ്രഷർ ടെസ്റ്റ് നടത്തിയെങ്കിൽ ഇതിൽ ഏകദേശം 100 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് വാട്ടർ പ്രഷർ ടെസ്റ്റ് നടത്തുന്നത്. ഓക്സിജൻ്റെ അത്രയും പ്രഷറിൽ നടത്തുന്നില്ല, അതിനുള്ളിൽ വലിയ പ്രഷർ വരുന്നില്ല, അതാണ് അതിന് കാരണം. പിന്നെ ഇതിൻ്റെ പ്രഷർ വാൽവ്, മുകളിലുള്ള വാൽവ് ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് ആണ്, ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് ആണ് ഇതിൻ്റെ പ്രഷർ വാൽവ്. പിന്നെ ഇതിൻ്റെ ത്രെഡ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ് ഇതിൽ വരുന്നത്. മറ്റേ ഓക്സിജൻ്റെ പോലെ തന്നെ ഒരു സ്പിൻഡിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു സ്പിൻഡിൽ ഇതിൻ്റെ മുകളിൽ കാണും. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളതിൽ സ്പിൻഡിലില്ല, നമ്മൾ സിലിണ്ടർ കീ വെച്ചാണ് ഓപ്പൺ ചെയ്യാറ് ക്ലോസ് ചെയ്യാറ്. പിന്നെ അതേപോലെ മറ്റേതിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റീൽ ക്യാപ്പ്, സ്റ്റീൽ ക്യാപ്പ് എന്തിനാണെന്ന് മനസ്സിലായില്ല, ട്രാൻസ്പോർട്ടേഷനിൽ അതിൻ്റെ വാൽവിൻ്റെ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ ക്യാപ്പും അതിൻ്റെ ടോപ്പിലുണ്ടാവും. സിലിണ്ടർ ബോഡി പെയിൻറ്റ് ചെയ്തിരിക്കുന്ന മെറൂൺ കളറിലായിരിക്കും, സെറ്റിലിംഗ് സിലിണ്ടർ മെറൂൺ കളറിലായിരിക്കും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബേസിൽ ഒരു ഫ്യൂസ് പ്ലഗ് ഉണ്ടാവും. ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഒരു സേഫ്റ്റി പ്ലഗ് നേടിയിട്ട് കാണാം. ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടൊരു സേഫ്റ്റി പ്ലഗ് ഉണ്ടാവും. എന്തിനാണ് സേഫ്റ്റി പ്ലഗ് എന്താണ് കാരണവശാൽ കഴിഞ്ഞാൽ, ഫയറ് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഏകദേശം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തുമ്പോൾക്ക് ഈ ഫ്യൂസ് പ്ലഗ് മെൽട്ടായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഉള്ളിലെ ഗ്യാസെല്ലാം പുറത്തേക്ക് പോവുകയും സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ സിലിണ്ടറിൻ്റെ അടിയിലൊരു ഫ്യൂസ് പ്ലഗ് ഉള്ളത്. കൂടാതെ അതിൻ്റെ ടോപ്പിലും ഉണ്ടാവും, ഫ്യൂസ് പ്ലഗ് ആൽസോ ഫിറ്റഡ് വിത്ത് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്യൂസ് പ്ലഗ് ഉണ്ടാവും, ഇതിനുള്ളിൽ ഫ്യൂസ് മെറ്റൽ നിറച്ചിട്ടുണ്ടാവും. അതായത് അത് പെട്ടെന്ന് മെൽറ്റാവുന്ന തരം മെറ്റലായിരിക്കും, ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റായിട്ട് ഇതിലൂടെ ഗ്യാസ് തീയും അടക്കം പുറത്തേക്ക് പോവുകയും സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരിക്കുകയും ചെയ്യുന്നു. ചാർജിങ് ഓഫ് ഗ്യാസ് ഇൻ ഡി എ അസറ്റിലിൻ സിലിണ്ടർ, അസറ്റിലിൻ സിലിണ്ടർ ഫില്ല് ചെയ്യുന്നത്, അല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അസറ്റിലിൻ ഗ്യാസ്? 1 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ മാത്രമേ നമുക്ക് അടുങ്ങ് സ്റ്റോർ ചെയ്യാൻ പറ്റൂ, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നോട്ട് സേഫാണ്, സേഫ് അല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ വർക്ക് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിന് സ്പെഷ്യൽ ചാർജിങ് മെത്തേഡ് ഉണ്ട്. ആദ്യം സിലിണ്ടറിൽ പോറസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന പിത്ത് ഫ്രം കോൺസ്റ്റാക്ക്, പിത്ത് എന്ന് വെച്ചാൽ കോൺസ്റ്റാക്ക് ചോളമില്ലേ, ചോളത്തിൻ്റെ പോലത്തെ കാമ്പ് അത്, പിന്നെ ഫുള്ളേഴ്സ് എർത്ത്, ലൈം സിലിക്ക, സ്പെഷ്യലി പ്രിപ്പയർഡ് ചാർക്കോൾ, ഫൈബർ ആസ്പെറ്റോസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സിലിണ്ടറിനുള്ളിൽ അത് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ലിക്വിഡ് അസറ്റോൺ ലിക്വിഡായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതിൽ ഫില്ല് ചെയ്യുന്നത്. വേറെ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഫയർ ബ്രിക്സ്, അതായത് ഇഷ്ടിക, പിന്നെ ആസ്ബറ്റോസ്, ലൈം സിലിക്ക, അങ്ങനത്തെ പിത്ത് ഫ്രം കോൺ സ്റ്റാക്ക്, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം ഫില്ല് ചെയ്യും. കൂടാതെ മെയിനായിട്ടുള്ള വസ്തു എന്താണ്, അസറ്റോൺ, ഒരു ഹൈഡ്രോ കാർബൺ ലിക്വിഡാണ് അസറ്റോൺ. ഈ അസറ്റോണും അതിൽ ഫില്ല് ചെയ്യും, എന്നിട്ട് അസറ്റിലിൻ സ്റ്റോർ ചെയ്യുന്നത്. അസറ്റോൺ എന്തിനാണ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അസറ്റിലിൻ
ഒരു കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കൂടുതൽ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അസറ്റോണിൽ ലയിപ്പിച്ചിട്ടാണ്, ഡിസോൾവ് ചെയ്തിട്ടാണ് അസറ്റിലിൻ ഫില്ല് ചെയ്യുന്നത്. ഒരു വോളിയം അസറ്റോൺ 25 വോളിയം അസറ്റിലീന് ഡിസോൾവ് ചെയ്യും. നമ്മൾ അന്നത്തെ ക്ലാസ് പഠിച്ചിട്ടില്ല, 25 വോളിയം അസറ്റിലീന് ഡിസോൾവ് ചെയ്യും. ഇപ്പോൾ സിലിണ്ടറിൽ 15 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15 × 25 375 വോളിയം അസറ്റിലീൻ അങ്ങനെ ഈ സിലിണ്ടറിൽ ഫില്ല് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അസറ്റിലീൻ ഗ്യാസിൻ്റെ ചാർജിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അത്രയേ ഉള്ളൂ അസറ്റിലീനും അസറ്റിലീൻ സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറിൻ്റെയും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അതിൻ്റെ താഴെ ആൻസർ കോമ കോമ ഇട്ടിട്ടായിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, താങ്ക് യു.